ഹായ് ഓൾ, ഞാൻ നിങ്ങളുടെ അമ്മുക്കുട്ടി. അമ്മൂസ് വേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കുക്കിങ്ങിനെ സംബന്ധിച്ച ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഞാൻ കക്ക ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം കക്ക ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ 1/2 kg കക്കയാണ് എടുത്തിട്ടുള്ളത്. കക്ക 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്ത കക്കയാണ്. പിന്നെ ഞാനിത് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യമേയുള്ളൊരു കറുത്ത കളർ നമുക്ക് കാണാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറുത്ത കളർ പുറത്തേക്ക് വരും. അത് അതിൻ്റെ വേസ്റ്റാണ്. അങ്ങനെ ഓരോ കക്കയും ചെയ്തെടുക്കണം. അപ്പം എല്ലാ കക്കയും നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. കക്കയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രൈ ചെയ്യാൻ പോകുന്നു. ചൂടായ ചട്ടിയിലേക്ക് കക്ക ക്ലീൻ ചെയ്തത് ഇട്ട് കൊടുക്കാം. കക്കയിൽ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം കക്കയിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. കക്കയിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട, കാരണം കക്കയിൽ ആവശ്യത്തിനുള്ള വെള്ളം കക്കയിൽ തന്നെ ഉണ്ട്. കക്കയുടെ വെള്ളം മുഴുവനായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടിത്തുടങ്ങും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. കുറച്ച് നേരം മിക്സ് ചെയ്ത് ഫ്രൈ ആയിട്ട് വരുമ്പോഴാണ് അത് കുക്കായി തുടങ്ങാം. അപ്പോഴാണ് അത് പൊട്ടിത്തുടങ്ങാം. കക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് മുരിയിച്ചെടുക്കണം. അതിനേക്കാൾ മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻസ് ഒക്കെ എഴുതണം. കക്ക റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം അതിൽ അതിലത്തെ ആ വെള്ളം ഇതൊക്കെ വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കക്ക ഫ്രൈ എന്ന് പറയുമ്പോൾ അത് നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ഷുവറായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ കക്ക ഫ്രൈക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് മൊരിച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, ഉള്ളി, മുളക്, ഇതൊക്കെയാണ് കക്ക ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇതൊക്കെ നന്നായിട്ട് നമുക്ക് മൊരിച്ചെടുക്കാം. നാളികേരം ചെറിയ ചെറിയ പീസസായിട്ട് അരിഞ്ഞു വെച്ചത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മുരിഞ്ഞു തുടങ്ങാൻ തുടങ്ങി. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കക്ക നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒരു സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഞാൻ ഒരു സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അര സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കണം. അര സ്പൂണായിട്ട് ആഡ് ചെയ്യേണ്ടത്. ടേസ്റ്റി ആയിട്ടുള്ള കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ഡിഷാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം. സൂപ്പർ ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സീ യു ലേറ്റർ.